നമസ്കാരം. ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തേക്ക് ലോകം ചുരുങ്ങിയ ഒരു വാരമാണ് കഴിഞ്ഞ വാരം. G20 ഉച്ചകോടി ഇന്ത്യയിലെ തലസ്ഥാനമായ ദില്ലിയിൽ നടക്കുകയുണ്ടായി. അതിനെ നിരവധി ലോക നേതാക്കളാണ് G20 രാജ്യങ്ങളുടെ നേതാക്കളാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. വളരെ ഗംഭീരമായി തന്നെ G20 ഉച്ചകോടി സമാപിച്ചു. അതിനുശേഷം തിരികെ നാടുകളിലേക്ക് പോയ രാഷ്ട്രതലവന്മാർക്ക് കൈനിറയെ സമ്മാനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. അവർക്ക് നൽകിയ പ്രധാനമന്ത്രി ഓരോ ആളുകൾക്കും നൽകിയ വിശേഷപ്പെട്ട സമ്മാനങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ വാർത്തയാകുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സമ്മാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും പാരമ്പര്യങ്ങളെയും കാണിക്കുന്ന വിലപിടിപ്പുള്ള കരകൗശല വസ്തുക്കളാണ് എല്ലാ രാഷ്ട്രത്തലവന്മാർക്കും നരേന്ദ്രമോദി സമ്മാനമായി നൽകിയത്. സുന്ദർബൻ തേൻ, കാശ്മീരി കുങ്കുമപ്പൂവ്, വാരണാസി ഷാൽ, അരക്ക് കാപ്പി, ഡാർജിലിംഗ് ചായ തുടങ്ങി ഇന്ത്യയുടെ തനതായ വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്ന സമ്മാനങ്ങളാണ് വിവിധ ലോക നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചത്. എന്തായാലും വാരണാസിയുടെ സാംസ്കാരിക സമ്പന്നതയെയും നെയ്ത്ത് പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്ന സിൽക്ക് നൂലുകൾ കൊണ്ട് നിർമ്മിച്ച ബനാറസി സിൽക്ക് ഷാൽ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിന്റെ ഭാര്യ മാര ബെഗോന ഗമസ് ഫെർണാണ്ടസിനാണ് മോദി സമ്മാനിച്ചത്. കേരളത്തിലെ കരകൗശല വിദഗ്ധർ ലാറ്റിസ് അഥവാ ജാലി ഉപയോഗിച്ച് എബോണി മരത്തിൽ നിർമ്മിച്ച ജാലി ബോക്സിലാണ് ഇത് സമ്മാനിച്ചത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും പിച്ചളയുടെ സ്ട്രിപ്പോടുകൂടിയുള്ള ഷീഷാം വുഡ് സാൻഡൂക്ക് ഇന്ത്യൻ റോസ് വുഡ് കൊണ്ട് ഉപയോഗിച്ച ഉപയോഗിച്ച് കൈകൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. അതിൻ്റെ എല്ലാം ശക്തിയും പാറ്റേണും നിറവുമെല്ലാം വിലമതിക്കാനാവാത്തതാണ് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും ലോക പ്രശസ്തമാണ് കശ്മീരി കുങ്കുമപ്പൂ. രാജ്യം സമ്മാനമായി നൽകിയതിൽ ഈ കശ്മീരി കുങ്കുമപ്പൂവും ഉൾപ്പെടുന്നു. ഏറ്റവും വിചിത്രവും ചെലവേറിയതുമായ സുഗന്ധ വ്യഞ്ജനമാണ് കശ്മീരി കുങ്കുമപ്പൂവ്. പല സംസ്കാരങ്ങളിലും കുങ്കുമപ്പൂവ് അതിൻ്റെ ഔഷധ മൂല്യം കൊണ്ട് വിലമതിക്കപ്പെടുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ കുങ്കുമപ്പൂവ് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. രാജകീയതയുടെ പ്രതീകമാണ് കശ്മീരിലെ പഷ്മിന എന്ന തുണി. ഇതും മറ്റൊരു സമ്മാനമാണ്. ഹിമാലയൻ ആടുകളുടെ രോമം ചീകിയെടുത്താണ് ഈ കമ്പിളി തുണി ഉണ്ടാക്കുന്നത്. വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധർ ആ നാരുകൾ കൈകൊണ്ട് നൂൽക്കുകയും നെയ്യുകയും എംബ്രോയിഡറി ചെയ്യുകയും ചെയ്യുന്നു. കാലാതീതമായ ചാരുത ഉൾക്കൊള്ളുന്ന ഭാരം കുറഞ്ഞ ഊഷ്മളവുമായ ഷാളാണ് ഇത്തരത്തിൽ അവർ നെയ്തെടുക്കുന്നത്. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവയുടെ ഭാര്യ റോസാങ്കല ഡ സിൽവയ്ക്കാണ് ഇത് പ്രധാനമന്ത്രി സമ്മാനിച്ചത്. സുന്ദർബൻ കാടുകളിൽ ലോക പ്രശസ്തമായ തേനാണ് സമ്മാനമായി പ്രധാനമന്ത്രി നൽകിയ മറ്റൊരു വസ്തു. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികളുടെ സംഗമ സ്ഥാനത്ത് രൂപം കൊണ്ട ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻ കാടുകൾ. ഇവിടെ തേനീച്ചകളെ വളർത്തുന്നുണ്ട്. ഈ തേനാണ് G20 നേതാക്കൾക്ക് സമ്മാനമായി പ്രധാനമന്ത്രി നൽകിയത്. ആന്ധ്രാപ്രദേശിലെ അരക്കു താഴ്വരയിലെ ജൈവതോട്ടങ്ങളിൽ വളരുന്ന ലോകത്തിലെ ആദ്യത്തെ ടെറോയർ മാപ്ഡ് കാപ്പിയാണ് അരക്ക് കാപ്പി. ഈ കാപ്പിക്കുരു താഴ്വരയിലെ സമ്പന്നമായ മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയും സത്ത് വഹിക്കുന്നു. അരക്ക് കാപ്പി അതിൻ്റെ തനതായ രുചികൾക്ക് പേരുകേട്ടതാണ്. ഒഡീഷയിൽ വേരുകൾ ഉള്ള ഇക്കത്ത് ഷാളായിരുന്നു മറ്റൊരു സമ്മാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇക്കത്ത് ഉപയോഗിച്ച് പരമ്പരാഗതമായ രീതിയിൽ നിർമ്മിച്ച മൾബറി സിൽക്ക് ഷാളാണിത്. ഈ പ്രക്രിയ സിൽക്കിലോ കോട്ടണിലോ ആണ് ചെയ്യുന്നത്. തുടർന്ന് തുണികളിൽ ദൈപൂശി കൈകൊണ്ട് സ്പർശിക്കാതെ കെട്ടിവെക്കുന്നു. മോറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗന്നാഥിൻ്റെ ഭാര്യ കോബിത രാംദാനിക്ക് തേക്കിൻ്റെ തടിപ്പെട്ടിയിലാക്കിയാണ് ഇത് പ്രധാനമന്ത്രി സമ്മാനിച്ചത്. ഈ പെട്ടി ഗുജറാത്തിലെ കരകൗശല വിദഗ്ധർ തേക്ക് തടി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും തെക്കോ ഡാർജിലിംഗും നീലഗിരി ചായകളുടെ ഷാമ്പെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ചായയാണ് ഡാർജിലിംഗ് ചായ. പശ്ചിമബംഗാളിലെ കുന്നുകളിൽ 3000 മുതൽ 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെടികളിൽ നിന്നും ഇളം ഇലകൾ മാത്രം നുള്ളിയെടുത്ത് നിർമ്മിക്കുന്ന തേയിലയുടെ ഗുണങ്ങൾ അതിൽ പ്രതിഫലിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ചായ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ, വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ പ്രധാനമന്ത്രി ഓരോ രാഷ്ട്രത്തലവന്മാർക്കും യഥേഷ്ടം കൊടുത്തു. അവരുടെ ഈ നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം അവരുടെ മനസ്സുകൂടി ആദ്യമേ അത്താഴവിരുന്നിൽ വിവിധ വിഭവങ്ങൾ ഇന്ത്യയുടെ രുചി വൈവിധ്യങ്ങൾ കൊണ്ട് അവരുടെ വയറും മനസ്സും നിറച്ചാണ് മോദി പിറ്റേ ദിവസത്തേക്ക് അവരെ തയ്യാറാക്കി നിർത്തിയത്. അതിനുശേഷം ഇന്ത്യയുടെ നയതന്ത്ര വിജയങ്ങൾ എല്ലാം വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം അവരെ തിരികെ യാത്രയയക്കുമ്പോൾ അവർക്ക് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും നിരവധി പ്രതീകങ്ങൾ സമ്മാനമായി നൽകി അവരുടെ മനസ്സുകൂടി നിറച്ചാണ് പ്രധാനമന്ത്രി അവരെ യാത്രയാക്കിയത്.